മായ വാർത്തകളിലേക്ക്. മുക്ക നഗരസഭയിലെ മുത്താലത്ത് സ്വകാര്യ വ്യക്തികൾ കുന്നിടിച്ച് മണ്ണെടുത്തത് മൂലം വീടുകളിൽ ചെളിനിറഞ്ഞ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. ജില്ലാ കളക്ടർ, മുക്ക നഗരസഭാ സെക്രട്ടറി എന്നിവരോടാണ് ആക്ടിംഗ് ചെയർമാൻ കെ ബൈജുനാഥ് റിപ്പോർട്ട് തേടിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. മുക്ക നഗരസഭയിലെ മണാശ്ശേരി മുത്താലത്ത് സ്വകാര്യ വ്യക്തി ഫ്ളാറ്റ് നിർമ്മാണത്തിനായി കുന്നിടിച്ച് കൂട്ടിയിട്ട മണ്ണും പാറക്കല്ലും കനത്ത മഴയിൽ ഒലിച്ചിറങ്ങി സമീപത്തെ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായ സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയത്. മുത്താലം മേടമ്പറ്റക്കുന്നിലെ 3.5 ഏക്കറോളം സ്ഥലമാണ് മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത്. 30 അടി ഉയരത്തിൽ കൂട്ടിയിട്ട മണ്ണും ചെടിയും പാറക്കല്ലുകളുമാണ് വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും പരന്നൊഴുകുന്നത്. മണ്ണിടിച്ച കുന്നിന് തൊട്ട് താഴെ താമസിക്കുന്ന 70 കഴിഞ്ഞ മേടമ്പറ്റ ലീലാമണിയുടെ വീടിനുള്ളിലേക്കും മുറ്റത്തേക്കും ചെളിവെള്ളം ഒഴുകി താമസയോഗ്യമല്ലാതായിരിക്കുകയാണ്. ഇവർ 6 ദിവസത്തോളമായി വീടൊഴിഞ്ഞ് ബന്ധുവീട്ടിലാണ് താമസം. സംഭവം ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ, റവന്യൂ വകുപ്പ്, ജിയോളജി, മുക്ക നഗരസഭാ അധികൃതർ എന്നിവർക്ക് ലീലാമണി ഉൾപ്പെടെയുള്ള പരിസരവാസികൾ പരാതി നൽകിയിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്കും മുക്ക നഗരസഭാ സെക്രട്ടറിക്കുമാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാനും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.